ഹായ് ഫ്രണ്ട്സ്, സെമന്തേ മടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവാലിക്കാണ്. ഓവാലി ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരാളെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും നിങ്ങളിൽ എത്തിക്കാനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടു പേരെയാണ് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവാലി പോയിട്ട് മറ്റ് വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം അറിയാം. ഓക്കെ. ഗൂഡല്ലൂർ താലൂക്കിലെ ഓവാലി എന്ന പഞ്ചായത്ത് ഇന്ന് വെള്ളിത്തിരയിൽ വരെ പരിചിതമാണ്. എന്നാൽ ഇങ്ങനെ ഒരു പഞ്ചായത്തിൽ കുറേ മനുഷ്യർ ജീവിക്കുന്ന വിവരം ഗവൺമെൻറ് അധികാരികൾ ആരും അറിഞ്ഞതായി നടിക്കാറില്ല. ഈ പഞ്ചായത്തിനെ തുറന്ന ജയിൽ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം ഫോറസ്റ്റ് അധികാരികളുടെ കനിവ് ലഭിച്ചാൽ മാത്രമേ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് വഴി അകത്തേക്കോ പുറത്തേക്കോ എന്തെങ്കിലും സാധനങ്ങളോ നിർമ്മാണ സാമഗ്രികളോ കൊണ്ടുപോകാൻ സാധിക്കൂ. ഒരു കണക്കിന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യരുടെ കുരുതിക്കളമാണ്. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 6 പേരാണ് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാടിറങ്ങുന്ന കാട്ടാനകൾ ചവിട്ടിയരച്ച് കടന്നുപോയ എത്രയോ കുടുംബാംഗങ്ങളുടെ കണ്ണീരുണങ്ങാത്ത ഓവാലി എന്ന ഗ്രാമം. ആറാട്ടുപാറയിൽ അനന്തകുമാർ, ബാരം സ്വദേശിനി മുംതാജ്, ശെൽവപുരത്തിൽ നാഥൻ, ചൂണ്ടിയിൽ രാജകുമാരി, ഗാന്ധിനഗറിൽ ശിവനാണ്ടി, അങ്ങനെ പോകുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ. ഇതിൽ ഒടുവിലത്തെ കണ്ണിയാണ് സീഫോർത്ത് സ്വദേശിനി നൌഷാദ്. ഇവരൊന്നും കാട് കയറി അപകടത്തിൽപ്പെട്ടവരല്ല. എല്ലാവരും ജനവാസ കേന്ദ്രത്തിൽ വച്ചാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നീലഗിരി ജില്ലയിൽ 1 വർഷത്തിൽ ഗജവീരന്മാർ കൊന്നൊടുക്കിയത് 13 മനുഷ്യരെയാണ്. ഇതിൽ 11 പേരും ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലുള്ളവർ. ഓരോ മരണം നടക്കുമ്പോഴും ജനരോഷം ആർത്തിരമ്പും. അതെങ്ങനെ തണുപ്പിക്കണമെന്ന് അറിയാവുന്ന ഉദ്യോഗസ്ഥർ ഉടൻ ഓഫറുമായി എത്തും. വിശ്വസ്തയോടെ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ജനങ്ങൾ പിരിഞ്ഞു പോകും. പിന്നെ ഓഫർ ചീട്ടുമായി ഓഫീസുകൾ കയറിയിറങ്ങലാണ്. ഒരിക്കലും മുളയ്ക്കാത്ത കുതിരക്കൊമ്പ് പോലെ അവസാനം മടുക്കുമ്പോൾ ആരെയൊക്കെയോ പഴിച്ച് ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിലേക്ക് അവരും കൂപ്പുകുത്തും. തോട്ടം തൊഴിലാളികളും ഇടത്തരം കർഷകരും മാത്രം ജീവിക്കുന്ന പ്രദേശമാണ് ഓവാലി. വർഷങ്ങളായി ജീവിക്കുന്ന ഈ പാവങ്ങൾ വനം കയ്യേറ്റക്കാരാണ് എന്നാണ് വനരേഖകളിൽ. മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥരും ഇത് ശരിവയ്ക്കുന്നതോടെ ഇവിടുത്തുകാരുടെ ജീവിതം ദുരിതം ദിനം പ്രതി ഏറുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും വനം വകുപ്പിൻ്റെ പീഡനവും സഹിക്ക വയ്യാതെ പലരും ജനിച്ച മണ്ണുപേക്ഷിച്ച് പാലായനം ചെയ്തു തുടങ്ങി. വനം വകുപ്പും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. എസ്റ്റേറ്റ് വാച്ചറായ നൌഷാദിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് ഇന്നിവിടെ പുതിയ ചർച്ചകൾ നടക്കുകയാണ്. 21 മണിക്കൂറായി. ഒടുവിൽ പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞുമായി ഉദ്യോഗസ്ഥരെത്തി. ഇനി ഓഫറുകളുടെ പെരുമഴയാണ്. അതിൽ ലക്ഷക്കണക്കിന് രൂപ, കുടുംബത്തിൽ ഒരാൾക്ക് ഗവൺമെൻറ് ജോലി തുടങ്ങിയ വലിയ വലിയ വാഗ്ദാനങ്ങളും ഉൾപ്പെടും. ഇനി ഒരു കേൾവിക്കാരനായി ഞാനും ഇരിക്കാം, നിങ്ങളും കേട്ടു നോക്കൂ. കളക്ടർ നരേന്ദ്ര പേസ്നാ, അവരും മേലെ സെക്രട്ടറി പേസ്നാരെ, അന്ത അമ്മ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലയാ, നാളെ കിടച്ച ഉടനെ അന്ത അമ്മയുടെ ഒരു അപ്ലിക്കേഷൻ വാങ്ങിയിട്ട് ഇന്ന മാവട്ടത്തിലേ இந்த ஏரியாவிலேயே ஏதாவது ஒரு அரசு துறையில அவங்களுக்கு வேலை உறுதி நான் போட்டு கொடுக்குறேன் அப்படின்னு சொல்லிட்டாரு. கேட்டாரு சார், ஆர்டிஓ சார், கலெக்டர் சார், நான் கூட பேச முடியாது. அவர் நானும் கலெக்டர் பேசினேன். வந்தவங்க இந்த அடுத்த வெள்ளிக்கிழமைக்குள்ள அரசு ஏதோ ஒரு துறையில ஒரு வேலை கொடுக்குறேன்னு சொல்லி சொல்லிட்டாரு. நானும் உறுதியா சொல்றேன் சார். இது வாக்குறுதிங்கறது வந்துட்டு இங்க ரெக்கார்ட் ஆயிருக்கு. என்னன்னா நம்ம வந்துட்டு யாருமே வாக்குறுதிக்கு வந்துட்டு இல்ல. இல்ல நான் சும்மா சொல்லுறேன், ரெக்கார்ட் பண்ணிக்கோங்க. அடுத்து நீங்க சொல்லுங்க. அது ஓகே, நீங்க சொல்லுங்க. மேல அது ஒண்ணும் ஓகே இல்லப்பா. சும்மா நான் சொல்லுறேன். அது எந்த வேலைன்னு கூட ஏதெங்கிலும் அதுவும் ஒரு துறை நீங்க மொத்தமா பேசுங்க சார். அது அரசு துறையில இப்படி ஏரியாவில நம்ம மாவட்டத்துக்குள்ள அவங்க முக்கியமா நம்ம ஏரியால அவங்க வெளிமாநிலத்துக்காரர் தெரியாம அவர் வேற நல்ல விஷயமா நினைச்சு ஒரு வார்த்தை வந்து நீங்க உடனே கோபப்படாதீங்க. ரெண்டு நாளுக்கு விளக்கம் சொல்றாங்க. இல்ல சார், இதோட பிரச்சனை நம்ம சொல்லி தான். நம்ம நான் என்னுடைய இதை பாத்துறேன், நீங்க உங்க இதெல்லாம் சொல்லுங்க. இவ்வளவுதான் சார், நீங்க செக் போஸ்ட்ல காட்டுற அக்கறை இந்த மாதிரி விஷயத்துக்கு மக்களுக்கு வேண்டி காட்டினாலே போதும். ஒரு கக்கூஸ் உடஞ்சிட்டு ஒரு க்ளோசிட்டி கொண்டு வரதுக்கு நீங்க எவ்வளவு ஸ்ட்ரிக்டா பண்றீங்க செக் போஸ்ட்ல உங்க ஆளுங்க சொல்லுங்க.
அந்த மாதிரி விஷயம் இருக்கும்போது இங்க வந்தெல்லாம் சார் இந்த மாதிரி உயிரே கிடக்கு எவ்வளவு எந்த ஆளுமே சிம்பிளா முன்னாடி உங்க மாதிரி தான் வேலை செஞ்சிட்டு இருக்காங்க ஒரு ஆளும் இந்த மாதிரி செய்யறது இல்ல வீக்கெட் ரிப்பேர் பண்றதுக்கு யாருக்கு தடுக்கலாம் நான் சொல்லிட்டேன் அவர் ரேஞ்சர் புதுசா ரேஞ்சர் யாராச்சும் வீடு கக்கூஸ் ரிப்பேர் பண்ணணும் நீங்க சொல்லிருங்க அவர் புதுசா ரேஞ்சர் உங்க சேர்மேன் கூப்பிட்டோம் எல்லா உட்காரோஜ் நான் பேசிட்டோம் நம்ம செக் போஸ்ட்ல இருக்கிற அக்கற அந்த மாதிரி சொல்லக்கூடாதுங்க நீங்க ഇവരെ ഉത്തരവാദിത്വത്തിൽ അവര് ലെറ്ററിൽ എഴുതി തന്നിട്ട് അവര് സൈൻ ചെയ്ത് തരാന്ന് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയുടെ ഉള്ളിൽ വരുന്ന വെള്ളിയാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ ഓവാലി പഞ്ചായത്ത് അപ്പടി തന്നെ സാർ സൊന്നീങ്ക ഓവാലി പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പണി ഇവര് വെള്ളിയാഴ്ചയുടെ ഉള്ളിൽ റെഡിയാക്കി തരാ എന്ന് കാരണം അതിന് അവർ അതോറിറ്റി സൈൻ ചെയ്ത് തരാന്ന് പറഞ്ഞു ആനേനെ പിടിക്കേണ്ട കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ നാളെ തൊട്ട് അവര് അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ പിടിക്കേണ്ട രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് എന്താ വേണ്ടത് നിങ്ങൾ പറയാ ഇവിടെ അങ്ങനെ നീണ്ട 21 മണിക്കൂർ മൃതദേഹം കബറടക്കാതെ ആർഡിഒയും തഹസിൽദാരും ജില്ലാധികാരികളും ഫോറസ്റ്റ് ഓഫീസേഴ്സും 10 സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും 500 ജനങ്ങളും പങ്കെടുത്ത ചർച്ചയ്ക്കൊടുവിൽ വിവിധ ഫണ്ടുകളിൽ നിന്നായി 600,000 രൂപ കുടുംബത്തിന് നൽകാനും കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ നൌഷാദിന്റെ ഭാര്യയ്ക്ക് 25,000 രൂപയിൽ കുറയാതെ ശമ്പളമുള്ള ജോലി ഗൂഡല്ലൂർ താലൂക്കിൽ നൽകാനും തീരുമാനമായി. ഒപ്പം ആനയെ നാടുകടത്താൻ കുങ്കിയാന കൂടി എത്തിയതോടെ ഏവരും പിരിഞ്ഞു. ഞാനും വിട പറയുകയാണ്. മറ്റൊരു വീഡിയോയും പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.